ജോണി എഴുന്നേക്ക്, ദാ കാപ്പി വെച്ചിരിക്കുന്നു. മക്കളൊക്കെ പ്രായമായി വരിക, അതുങ്ങളൊക്കെ ഓരോന്ന് പറയുകയും ചോദിക്കുകയും ചെയ്യുമ്പോ ഉത്തരവില്ല. ഇന്നലെ കോട്ടാചാരായം തീർന്നെന്നും പറഞ്ഞ ആ ചാണ്ടിച്ചൻ നാടൻ ചാരായോ അതന്നെ? അതിന്റെ ആ മക്ക് ചൊവ അടിച്ചപ്പോഴേ വിചാരിച്ചതാ ഇത്തിരി കൂടിപ്പോവെന്ന്. ഓറായിരുന്നു അനി, കണ്ണി കണ്ടതൊക്കെ വലിച്ചേറ്റി തലേം തിരിഞ്ഞ് വന്ന് കേറും, അത്യാവശ്യമുള്ളതൊക്കെ മറക്കുകയും ചെയ്യും. മറന്നെന്നോ? മോന് മരുന്ന് വാങ്ങിച്ചോണ്ട് ഇരുട്ടുന്നതിന് മുമ്പ് വരാമെന്നും പറഞ്ഞു പോയ ആളല്ലേ, പൊള്ളുന്ന പനി അവന്. അയ്യോ, നിന്നാണ്, നമ്മുടെ മക്കളാണ്, ഞാൻ ഇനി കുടിക്കല എന്റെ അനി. വേണ്ട, ഈ കള്ളസത്യം ചെയ്തത് എന്റെ തലപൊട്ടി തെറിക്കാറായി. ഇപ്പൊ തന്നെ ഉണ്ട് നല്ലൊരു തലവേദന, ഞാൻ പോവാ. കഴിഞ്ഞ മഴക്കാലത്താണു സംഭവം നടന്നത്. തോരാത്ത മഴ പെയ്ത് ജലാശയങ്ങളെല്ലാം. എന്നാണ് നിന്റെ പരീക്ഷ? ഈ ചാച്ചിന് ഒരു ഓർമ്മയില്ല, പരീക്ഷ കഴിഞ്ഞില്ലേ? അയ്യോ, പറഞ്ഞ പോലെ പരീക്ഷ കഴിഞ്ഞല്ലോ. എന്നാ അടുത്ത പരീക്ഷ? ക്രിസ്മസിന്. ഓ, ഇന്നലെ രാത്രിയിലേ ചാച്ചൻ വന്നത് മോൻ കണ്ടായിരുന്നു. ഞാൻ ഉറങ്ങിപ്പോയി, മഴ തോർന്നിരുന്ന സമയം നോക്കി. ഇത് എന്നാടാ ഇനി ചായ കുടിക്കാത്തേ? അത് എന്റെ അല്ല, റോണിയുടെയാ. അവൻ എണീറ്റില്ല ഇതുവരെ, അവന് പനിയാ. മഴ തോർന്നിരുന്ന സമയം നോക്കി കുഞ്ഞനിയനെയും കൂട്ടി കൈനമ്പ കുടക്കടവിലെത്തി അലക്കാനുള്ള തുണികൾ. ഓ, ഇതിച്ചിരി പനിയേ ഉള്ളൂ. തോപ്പിടുകയായിരുന്നു അവൾ. ചാച്ചൻ കുളിയും കാപ്പിയുടെയും കഴിഞ്ഞ് ചടേന്ന് പോയി മരുന്ന് വാങ്ങിച്ചോണ്ടരാ, എന്നിട്ടേ നശേരി പോന്നുള്ളൂ കേട്ടാ. അങ്ങനെയോ ആ കുട്ടി വെള്ളത്തിലേക്ക് വീണു. ശബ്ദം കേട്ടത് ഇന്നലെ രാത്രി ചാച്ചൻ വന്നപ്പോ മോൻ ഉറങ്ങിയായിരുന്നു. നിലവിളിച്ചുകൊണ്ട് അവളും കുളത്തിലേക്ക്. അപ്പൊ നീയും കണ്ടില്ല? ഞാൻ കണ്ടായിരുന്നു. മോളിങ്ങി വന്നടി, ശരിക്കും മോള് കണ്ടായിരുന്നു. പിന്നെ ഞാനും അമ്മച്ചി മാതൃക്ക് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ചാച്ചന്റെ ആ വരവിന്റെ ഒരു സ്റ്റൈല്? നല്ല സ്റ്റൈല്, നാണയില്ലല്ലോ ചാച്ചന്. ഇന്നലെ നാല് കാലയിലായിരുന്നു. ഒറ്റ വീക്കോച്ചു ഞാൻ. ഈ വീട്ടിൽ ചാച്ചനോട് സ്നേഹമുള്ളത് എന്റെ മോന് മാത്രമേ ഉള്ളൂ. എന്റെ മോനോലിഞ്ഞു നല്ല ചാച്ചന്റെ കോലം. മക്കളു ആവോ.